ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അൽഫ നയർ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ആക്നി, പിമ്പിൾസ് കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ സ്കിന്നിന് എന്തുണ്ടാകും, ഡ്രൈനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മോയ്സ്ചറൈസർ ഏതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തെറ്റുപോയി. ഓക്കെ, സോ ഞാനിവിടെ വന്നിരിക്കുന്നത് ആക്നി മോയിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോയ്സ്ചറൈസറിനെ പറ്റിയിട്ട് പറയാനാണ് കേട്ടോ. ഈ ഒരു മോയ്സ്ചറൈസർ വന്നിട്ടാണെങ്കിൽ ഇതാ ഇതുപോലെ ഒരു പാക്കേജിങ്ങിലാണ് വരിക. ഇത് വന്നിട്ട് ശരിക്കും ആക്നി പ്രോൺ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു ഫാർമസി മോയ്സ്ചറൈസറാണ്. നമ്മുടെ ആക്നി പ്രോൺ സ്കിന്നിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഈ ഒരു മോയ്സ്ചറൈസർ വന്നിട്ട് ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ആക്നീസിനെ ട്രീറ്റ് ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ബെൻസോയിൽ പെറോക്സൈഡ് യൂസ് ചെയ്യുന്നു, അഡാപ്ലിൻ യൂസ് ചെയ്യുന്നു, അതല്ലെങ്കിൽ എന്താണ് ക്ലിൻഡാമൈസിൻ യൂസ് ചെയ്യുന്നു, ഇതുപോലെയുള്ള ഓയിൻമെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണ് നമ്മുടെ ആക്നീസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഹോം റെമഡീസ് തന്നെ യൂസ് ചെയ്യുവാണെങ്കിൽ തന്നെങ്കിലും നമുക്ക് മോർണിംഗ് ടൈമിൽ നമ്മുടെ സ്കിന്നിന് ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ സ്കിന്നിന് ഡ്രൈനെസ് ഒക്കെ ഉള്ള സമയത്ത് നമുക്കറിയാം ആക്നി ഉള്ള സമയത്ത് മോയ്സ്ചറൈസർ യൂസ് ചെയ്തിരിക്കുന്നതാണ് നല്ലതെന്ന്. പക്ഷെ നോൺ ഓയിലി ആയിട്ടുള്ള മോയ്സ്ചറൈസർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ആക്നി മോയ്സ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു മോയ്സ്ചറൈസർ നോൺ ഓയിലി ആണ്. നോൺ ഓയിലി ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് ശരിക്കും ആക്നി പ്രോൺ സ്കിന്നിന് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എന്തായാലും യൂസ് ചെയ്യാം, നോ പ്രോബ്ലംസ് അറ്റ് ഓൾ. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഇത് നോൺ ഓയിലിയാണ്, നമുക്കൊരു ഇൻറ്റൻസ് ഹൈഡ്രേഷൻ തരും കേട്ടോ. ഇത് ഇടുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് ഒരു തണുപ്പൊക്കെ കിട്ടും, വളരെ നല്ലൊരു ഫീലാണ് ഈ ഒരു മോയ്സ്ചറൈസർ ഇടുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് ഉണ്ടാവുക. അപ്പോൾ ഹൈഡ്രേഷനും കീപ്പ് ചെയ്യും, നോൺ ഓയിലും ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആക്നി ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്തുള്ള നമ്മുടെ ഡ്രൈനെസ്സിനെ തടയാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആക്നിയുടെ തെറാപ്പി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവുന്നത് ഈ ഒരു മോയ്സ്ചറൈസറോട് കൂടിയാണ്. സോ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് ജൊജോബ ഓയിൽ മാത്രമാണ് ഇതിൽ എനിക്ക് ഇത്തിരി മനസ്സിലാകുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ജൊജോബ ഓയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓയിൽ കണ്ടന്റ് അങ്ങനെയല്ല. ക്രീംസ് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ ഓയിൽ ഉണ്ടാക്കണം, ഓയിൽ ആഡ് ചെയ്യണം. പക്ഷേ നോൺ ഓയിലി എന്ന് പറയുന്നത് ഒരുപാട് ഓയിലി അല്ലാത്തതിനെയാണ് കേട്ടോ. അപ്പോൾ ഇത് ആക്നി മോയ്സ്ചർ ക്രീമാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇൻറ്റൻസ് ഹൈഡ്രേഷൻ ഫെദർ ലൈറ്റ്. ശരിയാണ്, ശരിക്കും നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ്, ഡിസൈൻഡ് ഫോർ ആക്നി പ്രോൺ സ്കിൻ എന്ന്. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം, സോറി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ശരിക്കും നമ്മൾ അപ്ലൈ ചെയ്താൽ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ അറിയാനൊന്നും പറ്റില്ല നമ്മളൊരു മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട് എന്നൊരു വൈറ്റ് കാസ്റ്റിംഗ് ഫീലൊന്നും തരാത്ത നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ആക്നി പ്രോൺ സ്കിന്നുള്ളവർ ഇനി മോയ്സ്ചറൈസർ ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നമ്മുടെ മെഡിക്കൽ ഷോപ്സിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് കേട്ടോ ഈ ക്രീം വന്നിട്ട്. ഓക്കെ, ഇത് എനിക്ക് എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് തന്നാണ്. സോ ദിസ് ഇസ് ദ ബെസ്റ്റ് ഫേസ് മോയ്സ്ചറൈസർ എവർ. ഇത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളൂ. അപ്പോൾ ഞാൻ ആക്നീസിൻ്റെ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ വീഡിയോസ്, അതുപോലെ തന്നെ നമ്മുടെ ഫേസ് വാഷസിൻ്റെ വീഡിയോസ്, പിന്നെ ഞാൻ കഴിക്കുന്ന ഫുഡ് കാര്യങ്ങൾ, എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ കൂടുതലായിട്ട് വാച്ച് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.